കാക്കി ഇട്ടവന് അല്ലെങ്കിൽ കാക്കി ഇട്ടവർക്ക് കേരളം സ്ത്രീധനമായി എഴുതി കൊടുത്തതാണോ എന്ന് ചോദിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അത് മുഖത്തു നോക്കി കേരളത്തിൽ കാക്കി ഇട്ട ഓരോരുത്തരുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാൻ കേരള ജനങ്ങൾ ബാധ്യസ്ഥരായി കഴിഞ്ഞാൽ ഈ കേരള ജനതയുടെ നെഞ്ചത്ത് ചവിട്ടുന്ന കാക്കി കുപ്പായമിട്ട നരഭോജകന്മാരെ നിലക്ക് നിർത്താൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട് ചുരത്തിൽ അവിടെ വാഹന പരിശോധന നടക്കുന്നു. അവിടെ വലിയ വണ്ടിയായാലും ചെറിയ വണ്ടിയായാലും വലിയവരായാലും ചെറിയവരായാലും കറുത്തവരായാലും വെളുത്തവരായാലും ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അവിടെ ഒരു യഥാർത്ഥ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ അത് ചെക്ക് ചെയ്യാനുള്ള നിയമമുണ്ട്. അത് ആ പോലീസുകാർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ ജനങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഞാൻ കാക്കിയിട്ട ഞാൻ പറയുന്നത് നീ കേൾക്കാൻ ബാധ്യസ്ഥനാണ്, നീ അത് കേട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരാളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആ കാക്കിയിട്ടവൻ്റെ കാരണം അടിച്ചു പൊട്ടിക്കാൻ, കാരണം നോക്കി മുഖം അടക്കി അടിക്കേണ്ടവൻ അവിടെ നിന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു കേരള ജനതയാവരുത്. അടിക്കണവൻ്റെ കാരണം അടിച്ചു പൊട്ടിക്കണം. ഏത് കാക്കിയിട്ടവനാണെയും നെറികേട് കാണിക്കുമ്പോൾ കാരണം പച്ചാഭേദം കാണിക്കരുത്. വാഹന പരിശോധനയ്ക്ക് എല്ലാ വാഹനവും പരിശോധിക്കണം. വാഹന പരിശോധനയ്ക്ക് നിർത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ വാഹനവും പരിശോധിക്കണം. എന്തിനൊരെണ്ണം ഒരു ബൈക്ക് പോയാൽ പോലും അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാനുള്ള ബാധ്യസ്ഥതയാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷേ അവിടെ പക്ഷാഭേദം കാണിക്കരുത്, അവിടെ വെള്ള പൂശരുത്. കയ്യിൽ രാഖി കെട്ടിയവൻ്റെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഒരു കാക്കിയിട്ടവനാണ്, ഞാൻ യൂണിഫോം ഇട്ടവനാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം, നീ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി സംസാരിച്ചപ്പോൾ അവൻ്റെ കൈവിരൽ മടക്കിക്കൊണ്ട് കാരണം അടക്കി അടിക്കേണ്ട ഒരു ഗതികേട് കേരളത്തിന് വന്നെത്തിയിരിക്കുന്നു. അത് കേരള ജനങ്ങൾ ചെയ്യണം. വരുന്നവനെ, വാഹനം കൊണ്ട് വരുന്നവൻ അവൻ്റെ രാഷ്ട്രീയമേതുമാവട്ടെ ജാതിമേതുമാവട്ടെ, അവിടെ രാഷ്ട്രീയമോ ജാതിയോ നോക്കാതെ കൊണ്ട്, അവൻ്റെ മതവുമോ നോക്കാത്തത് കൊണ്ട്, അവൻ്റെ നിറവും വണ്ണവും നോക്കാതെ കൊണ്ട് ചെക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അല്ലാതെ ഒരു വിഭാഗക്കാരെ മാത്രം വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ്റെ നേരം നെഞ്ചത്തേക്ക് കുതിര കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹന പരിശോധനയ്ക്ക് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് വഴിയോര കച്ചവടമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹോദരൻ, ഒരു സഹോദരൻ കസേര കൂടുന്നിട്ട് വിൽക്കുകയാണ്. റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് കസേര വിൽക്കണം. അതായത് 200 രൂപ വിലയ്ക്ക് കസേര കൊടുത്തപ്പോൾ കുറേ മസലന്മാർ, അതായത് വ്യാപാരി മസലന്മാർ, ആ വ്യാപാരി നട്ടല്ലില്ലാത്ത മസലന്മാരോട് ചോദിക്കാനുള്ളത്, ഇന്ന് കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഉള്ള ജനങ്ങളില്ലായിരുന്നെങ്കിൽ കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങൾ വരെ തൂറി മെഴുകുമായിരുന്നു. കാരണം ഇന്ന് മുറ്റത്ത് ഒരു പുല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ല് കുനിഞ്ഞ് പറിക്കാൻ ഇന്ന് ഓരോ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് പറ്റില്ല. അവർക്ക് ഭയങ്കര വളരെ മോശമാണത്. കാരണം ഇന്ന് ബംഗാളികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ ഒരു കൂട്ടം ആളുകൾ കേരളത്തിലില്ലായിരുന്നെങ്കിൽ ആ മുറ്റത്തെ പുല്ല് കാടുപിടിക്കുകയുള്ളൂ. അവർ വേണം, അവരില്ലാതെ കൊണ്ട് ആ മുറ്റത്തെ പുല്ലൊന്നും പറിക്കാൻ കഴിയില്ല. പക്ഷേ അവർ 200 രൂപയ്ക്ക് കച്ചവടം നടത്തി, കസേര കച്ചവടം നടത്തി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കസേരയെല്ലാം വാരി വലിച്ചിട്ട് കസേരയ്ക്ക് അടിക്കാൻ ചെല്ലുന്ന കുറേ മസലന്മാരായ വ്യാപാരികളോട് ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾക്കുള്ള മറുപടി ഫൂ എന്നാണ്. കാരണം ആ കസേര 200 രൂപയ്ക്ക് വിലയ്ക്ക് നിങ്ങളെടുത്തിട്ട് നിങ്ങൾ അത് 400 രൂപയ്ക്ക് നിങ്ങളുടെ ഫർണിച്ചർ കടയിൽ കൊണ്ടിട്ട് വിറ്റിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും മാണത്തമുള്ള തൻ്റെടമുള്ള ആണുങ്ങൾ എന്ന് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതാണും പെണ്ണും കെട്ട കുറേ വ്യാപാരികളോട് പറയാനുള്ളത്. ഇന്ന് വഴിയോര കച്ചവടങ്ങളിൽ നിന്നും നിങ്ങൾ പലതും വാങ്ങി വിഴുങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന് മത്സ്യ മാംസങ്ങൾ വരെയും വഴിയോര കച്ചവടങ്ങളിൽ ഇട്ട് വിൽക്കുന്നതാണ് നിങ്ങൾ വാങ്ങിച്ച് വിഴുങ്ങുന്നത്. ഈ പാവപ്പെട്ടവർ വന്ന് 100 രൂപയ്ക്ക് ഒരു കച്ചവടം ചെയ്യുന്ന അവരുടെ ഗതികേട് കൊണ്ടാണ് ഇങ്ങനെയുള്ള കേരളത്തിൽ കൊറോണ എങ്ങനെ പോകും
എങ്ങനെയാണ് കൊറോണ വിട്ടുപോകുന്നത്? കാരണം ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വന്ന് ഒരു 10 കസേര കൊടുന്ന് കേരളത്തിൽ വഴിയോര കച്ചവടമായിട്ട് 200 രൂപയ്ക്ക് വിറ്റപ്പോൾ മസലന്മാരായ വ്യാപാരികൾ വന്നിട്ട് നാണം കെട്ടവന്മാർ വന്നിട്ട് അവരെ ആട്ടി ഓടിക്കുന്നു, അവരെ ആട്ടി ഓടിക്കുന്നു, അവരെ കസേരകളെല്ലാം വാരിയെടുക്കുന്നു, ഒരു കസേര വെച്ച് അടിക്കാൻ നോക്കുന്നു. ഈ നെറികെട്ട പ്രവർത്തനം കൊണ്ട് നിൽക്കുന്ന വ്യാപാരികളായ മസലന്മാരായ നട്ടലില്ലാത്ത തൻ്റെ ഇടമില്ലാത്ത ആണത്തമില്ലാത്തവന്മാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഈ നെറികേട് കൊണ്ടാണ് ഇന്ന് കേരളം ഇത്രയും മതം പതിച്ച് ഇന്ന് പടച്ചവൻ ഇന്ന് ഈ കേരളത്തിലേക്ക് ഇത്രയും വലിയ ദുരന്തങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? നാണം കെട്ടവന്മാരെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാവപ്പെട്ടവന്മാരെ, പാവപ്പെട്ടവൻ്റെ കസേര പിടിച്ച് വലിച്ചുകൊണ്ട് നിങ്ങൾ ഈ നെറികെട്ട ഈ നക്കിന് ഇതിൽ പേദ തൂറിയിട്ട് തിരിഞ്ഞിരുന്ന് വാരത്തിൻ്റെ ഓരോ വ്യാപാരികളും. കേരളത്തിലുള്ളവരിപ്പോൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പോയി എന്തെല്ലാം വ്യാപാരങ്ങൾ നടത്തുന്നു, കച്ചവടങ്ങൾ നടത്തുന്നു, ബിസിനസ്സുകൾ നടത്തുന്നു, എന്തെല്ലാം വ്യാപാരങ്ങൾ നടത്താനും അതുപോലെ തന്നെ പല പല സാധനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പല സംസ്ഥാനങ്ങളിലും പോകുന്നു ബിസിനസ്സുമായിട്ട്. ആ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കൊന്നും ഒരു വിഷയമില്ല. അവർക്ക് ഒരു ഞങ്ങളുടെ നാട് അല്ലെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാനം ഇവിടെ മറ്റുള്ള സംസ്ഥാനക്കാർ വരാൻ പാടില്ല എന്നുള്ളൊരു ഒരു തൻ്റെ ഇടമില്ല. പക്ഷെ നേരെ മറിച്ച് കേരളത്തിൽ ഞങ്ങളാണ് എല്ലാം, കേരളത്തിൻ്റെ കേരളം ഞങ്ങൾക്ക് കുത്തക എഴുതി തന്നേക്കണയാണ് എന്നുള്ള ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത. പക്ഷേ കേരളത്തിനകത്ത് ഏതെല്ലാം രാജ്യക്കാർ ഏതെല്ലാം സംസ്ഥാനങ്ങളിലുള്ളവർക്കും ജോലി ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹങ്ങളും ആ സ്വാതന്ത്ര്യങ്ങളും അതേപോലെ തന്നെ കേരളത്തിലുള്ളവരും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ട് എന്നുള്ള ചിന്തിക്കാൻ കേരളത്തുകാർക്ക് പറ്റാനുള്ള. പക്ഷെ കേരളത്തിൽ ഒരു വിഭാഗം ആളുകളുടെ ചിന്ത ഞങ്ങൾക്ക് കുത്തക എഴുതി തന്നിരിക്കുന്നതാണ്, ഞങ്ങളുടെ കുത്തകയാണ് കേരളം, ഇവിടെ മറ്റുള്ളവർ പാടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ടാകാം, ഇങ്ങോട്ട് ആരും ആ പാടില്ല എന്നുള്ളൊരു തൻ്റെ ഇടമാണ്. ഇന്നൊരു ബംഗാളി കേരളത്തിനകത്തില്ലായിരുന്നില്ല, കേരളത്തിലുള്ള ആണുങ്ങളെല്ലാം തെണ്ടിപ്പോയിക്കൊണ്ടിരുന്നു. സത്യമാണ്, കാരണം അവരുള്ളത് കൊണ്ട് അവരെ കൊണ്ട് എന്ത് അടിമപ്പണി ചെയ്യിക്കാം എന്നുള്ളൊരു തൻ്റെ ഇടം. നിസ്സാര കൂലി കൊടുത്ത് കൊടുക്കുമ്പോഴും നിങ്ങൾ പുറംകാലിനടിക്കുമ്പോഴും അവർ വന്ന് ഈ കേരളത്തിൽ വന്ന് അവർ ചെയ്യുന്ന ആ പണി നിസ്സാര കൂലിക്ക് വരെയും അവർ ചെയ്യുന്ന അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ വന്നാൽ ചെയ്യുന്നത്. ഇന്ന് പെണ്ണുങ്ങൾ ചെയ്യേണ്ട വീടിനകത്തും വീടിന് പുറത്തും ചെയ്യേണ്ട, കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി വരെയും ഈ ബംഗാളികൾ എന്ന് പറഞ്ഞും അന്യ സംസ്ഥാനക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ വേണം ചെയ്തു കൊടുക്കണമെങ്കിൽ. അവരില്ലാതെ ഒരു കാര്യം ഇപ്പം കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലും നടക്കില്ല. ആ കേരളത്തിലാണ് പാവപ്പെട്ട എണ്ണങ്ങൾ വന്ന് 10 രൂപ വിലയ്ക്ക് എന്തെങ്കിലും വിറ്റ് ജീവിക്കുമ്പോൾ അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കുറേ വ്യാപാരികൾ ഇറങ്ങുന്നത്. ഞങ്ങളുടെയാണ് കേരളം, ഞങ്ങൾക്കിവിടെ വഴിയരികിൽ ആരും കച്ചവടം ചെയ്യാൻ പാടില്ല, നിങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടം മുടങ്ങും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട എണ്ണങ്ങളെ എറിഞ്ഞ് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ആ സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതേ ഒന്നുള്ളൂ, ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒരു തുച്ഛമായ വിലയ്ക്ക് ഞങ്ങൾ എടുക്കണം, എടുത്തിട്ട് നമ്മളുടെ സ്ഥാപനത്തിൽ വച്ച് വിൽക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും യഥാർത്ഥ മനുഷ്യർ. പക്ഷെ അതല്ല ചെയ്യുന്നത്. ആ കസേര എടുത്ത് അവരുടെ തലയ്ക്ക് വീത് അടിക്കാൻ നോക്കുക, അവരെ ആട്ടി ഓടിക്കുക, അവരുടെ നാട്ടിൽ ചെന്ന് നോക്കി, അവരുടെ നാട്ടിൽ കേരളത്തുകാർ ജീവിക്കുന്നില്ലേ, മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തുകാർ ജീവിക്കുന്നില്ലേ, കേരളത്തുകാർ ജോലി ചെയ്യുന്നില്ലേ? ഇതൊന്നും എന്തുകൊണ്ട് ഈ കേരളത്തിലുള്ളവർ ചിന്തിക്കാത്ത? എന്താ കൊറോണ പിന്നെ എങ്ങനെ മാറും? കൊറോണ നർത്തനമാടിക്കൊണ്ടിരിക്കും കേരളത്തിൽ, ഇപ്പോൾ ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കണ്ടില്ലേ? അതേപോലെ തന്നെ പി സി ജോർജിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പി സി ജോർജ് MLA എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു MLA ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാധ്യതകളാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ ഒരു MLA ആയി പല മണ്ഡലങ്ങളിൽ നിന്നും പോയിട്ടുള്ള ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അനുഭവം പോലും കേരളത്തിൽ ഇന്ന് പല മണ്ഡലങ്ങളിലും പല MLAമാർ ചെയ്യാത്തവരുണ്ട്. പക്ഷെ പി സി ജോർജ് എന്ന് പറയുന്നത് ഒരു തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും, നല്ല പോലെ വിമർശിക്കും. ഒരു നന്മ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെന്ന് തന്നെ പറയും. അവിടെ പി സി ജോർജിന് പ്രത്യേകിച്ച് മുഖംമൂടി അണിയിക്കാനും പ്രത്യേകിച്ച് അലങ്കാരമാക്കാൻ നിൽക്കില്ല, തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണെന്ന് പറയും. പക്ഷേ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലവും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലവും പേരുകൊണ്ട് മാത്രം അറിയപ്പെടുകയുള്ളായിരുന്നു. പക്ഷെ പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയെടുത്തതും
ഈരാറ്റുപെട്ടയിനെ ഈരാറ്റുപെട്ടയാക്കിയെടുത്തതും ഈ പി സി ജോർജ് തന്നെയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാതെ ഒരു കാലത്ത് പൂഞ്ഞാറിലും ഈരാറ്റുപെട്ടയ്ക്കും പി സി ജോർജ് ആരായിരുന്നു? പടച്ചവനായിരുന്നു. ഇന്നിപ്പോൾ പി സി ജോർജ് മുസ്ലിങ്ങൾക്ക് അത് വെറുപ്പായി. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത്